നമസ്കാരം എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറബിക്കടലിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇപ്പോ നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഗതിയെ മാറ്റിമറിച്ച പല ചരിത്ര സംഭവങ്ങളുടെയും സൃഷ്ടാവും സാക്ഷിയുമായ അറബിക്കടലിന്റെ തീരത്ത് നിൽക്കുമ്പോൾ അത്തരം ഓർമ്മകളുടെ അലയടികൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക സ്വാഭാവികം ഈ അറബിക്കടലിലൂടെയാണ് വാസ്കോ ഡ ഗാമ എന്ന പോർച്ചുഗീസ് നാവികൻ 1498 നമ്മുടെ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങുന്നത് പോർച്ചുഗീസുകാരെ തുടർന്ന് പിന്നീട് ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഡാനിഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ നമ്മുടെ ഇന്ത്യൻ മണ്ണിലേക്ക് വന്നു പോർച്ചുഗീസുകാർ തുടക്കം കുറിച്ച യൂറോപ്യൻ അധിനിവേശം ബ്രിട്ടീഷുകാർ യാഥാർത്ഥ്യമാക്കി ഈയൊരു അധിനിവേശത്തിനെതിരെ അടിച്ചമർത്തലിനെതിരെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെറുതും വലുതുമായ ചെറുത്തുനിൽപ്പുകളും സമരങ്ങളും ഒക്കെ നടന്നു ഇത്തരം അധിനിവേശ ശക്തികൾക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകളിൽ മുൻപോ അല്ലെങ്കിൽ അതിനുശേഷമോ ഇല്ലാത്ത ശ്രദ്ധേയമായ ഒരു ചെറുത്തുനിൽപ്പ് നമ്മുടെ കേരളത്തിലാണ് പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട്ടാണ് നടന്നത് നാവികശക്തിയിൽ മുൻപന്തിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ മുൻപന്തിയിലായിരുന്ന യൂറോപ്യന്മാരോട് അല്ലെങ്കിൽ പോർച്ചുഗീസുകാരോട് അതേ നാവികശക്തി ഉപയോഗിച്ചുകൊണ്ട് അതിധീരമായി ചെറുത്തു നിൽക്കുകയും പല സമയങ്ങളിലും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവം അത് നമ്മുടെ അധിനിവേശ ശക്തികൾക്കെതിരെ നടന്ന സമരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഏട് തന്നെയായിരുന്നു ആവേശോജ്വലങ്ങളായ ആ അത്തരം നാവിക യുദ്ധങ്ങൾ നയിച്ചത് നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം നാവിക സൈന്യാധിപന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാർമാരായിരുന്നു എന്നത് നമ്മൾ കേരളീയർക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കത്തക്കതായ ഒരു കാര്യം കൂടിയാണ് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ നാവിക സൈന്യാധിപന്മാരുടെ സ്ഥാനപ്പേരായിരുന്നു കുഞ്ഞാലി മരക്കാർ എന്നത് അത്തരത്തിൽ 4 കുഞ്ഞാലി മരക്കാർമാരെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് കുഞ്ഞാലി മരക്കാർമാരുടെ ചരിത്ര ശേഷിപ്പുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ എഡ്യൂക്കേബിലൂടെ നടത്തുന്നത് ഒരു വടകരക്കാരനായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ യാത്ര നമ്മളിന്ന് തുടങ്ങുന്നത് വടകരയിൽ നിന്നാണ് വടകര നാരായണ നഗരം ട്രാഫിക് ജംഗ്ഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രാഫിക് ജംഗ്ഷനിൽ നമ്മൾക്ക് സിഗ്നൽ അനുകൂലമല്ല എന്നാണ് തോന്നുന്നത് അല്ല നമ്മളിപ്പോൾ സിഗ്നൽ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നു ട്രാഫിക് ജംഗ്ഷനിൽ സിഗ്നൽ നമുക്ക് അനുകൂലമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ വലത് ഭാഗത്താണ് വടകര ബസ് സ്റ്റാൻഡ് ഞങ്ങൾ വടകരക്കാർക്ക് ഇത് വടകര പുതിയ ബസ് സ്റ്റാൻഡാണ് കാരണം ഇതിന് മുമ്പുള്ള ഒരു പഴയ ബസ് സ്റ്റാൻഡ് വടകരയുണ്ട് അതുകൊണ്ട് തന്നെ ബസ് സ്റ്റാൻഡിൽ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡാണോ പഴയ ബസ് സ്റ്റാൻഡാണോ എന്ന് വടകരക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് കൃത്യമായിട്ടത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഈ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കോഴിക്കോട് ഭാഗത്തേക്കും കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ബസ് കിട്ടുക അപ്പോൾ ഇത് നമ്മളിത് NH66 നമ്മുടെ വാഹനം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വഴി NH66 ആണ് ആ വഴി പോയി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മളിത് ആ മൂരാട് പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത് മൂരാട് പാലത്തിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത് ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ച ഒരു പാലമാണ് വർഷങ്ങളായി മൂരാട് പുഴക്ക് മുകളിലൂടെ NH66 മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ള ആ 66 കടന്നു പോകുന്നത് ഈ മൂരാട് പാലത്തിലൂടെയാണ് ഇത് വാഹനങ്ങൾ വല്ലാതെ കൂടിയതോടെ ട്രാഫിക് ബ്ലോക്കുകൾ ഇവിടെ സർവ്വസാധാരണമാണ് കാരണം ഒരേ സമയം വലിയ രണ്ട് വാഹനങ്ങൾ കടന്നു പോകാനുള്ള വീതി ഈ പാലത്തിനില്ല അപ്പോൾ ഏതായാലും ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പുതിയ പാലത്തിൻ്റെ അല്ലെങ്കിൽ പുതിയൊരു പാലം വരുന്നതോടുകൂടി ഈ ഒരു പഴയ പാലം ഒരു ചരിത്ര സ്മാരകമായി ഗൃഹാതപുരത്തുമർത്തുന്ന ഒരു ഓർമ്മയായി സമീപഭാവിയിൽ മാറും ഇതാ ഇവിടെ നമ്മളൊരു സൈൻ ബോർഡ് കാണുന്നുണ്ട് മൂരാട് പാലം കടന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് കുഞ്ഞാലി മരക്കാർ സ്മാരകത്തിലേക്ക് വലത്തോട്ട് തിരിഞ്ഞു പോകണം എന്നാണ് ആ സൈൻ ബോർഡ് പറയുന്നത് കാസർഗോഡ് കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവർ വലത്തോട്ട് തിരിഞ്ഞു പോകണം കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവർ സ്വാഭാവികമായിട്ടും ഇടത്തോട്ടാണ് തിരിഞ്ഞു പോകേണ്ടത് അവിടെ തന്നെ സർഗാലയിലേക്കുള്ള ഒരു സൈൻ ബോർഡും കൂടെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഒരു സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ള സമയനഷ്ടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് ആ റെയിൽവേ ക്രോസ് അടച്ചിട്ടാൽ സ്വാഭാവികമായും അത് ആ റെയിൽവേ ക്രോസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഭാഗ്യമില്ല
ട്രെയിൻ കടന്നു പോകുന്നുണ്ട് ആ ട്രെയിൻ കടന്നു പോയാൽ നമുക്ക് ഇത് കടന്നു പോകാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത് പക്ഷേ വടക്കോട്ടുള്ള ട്രെയിൻ ആണ് പോകുന്നത് വടക്കോട്ടുള്ള ട്രെയിനിന് ശേഷം ആ തെക്കോട്ടേക്ക് ഒരു ട്രെയിനും കൂടെ പോകുന്നു ഈ കടന്നു പോകുന്നവരെ നമ്മളിവിടെ കാത്തു നിൽക്കലേ രക്ഷയുള്ളൂ ഈ റെയിൽവേ ക്രോസ് ഈ കടന്ന ഉടനെയാണ് ഇരിങ്ങൽ സർഗാലയ എല്ലാ വർഷവും സർഗോത്സവം എന്ന പേരിൽ ഒരു കരകൗശല മേള ഇവിടെ നടത്താറുണ്ട് കാര്യത്തിനകത്തും പുറത്തും നിന്നുള്ള കലാകാരന്മാരും കരകൗശല വിദഗ്ധരൊക്കെ ഇവിടെ വരും സാധനങ്ങൾ വാങ്ങാനായിട്ടും കാണാനായിട്ടും ആൾക്കാർ വരും സർഗോത്സവം വളരെ പ്രശസ്തമായ ഒരു കാര്യമാണ് റോഡിലൂടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കൊട്ടക്കൽ ബീച്ച് റോഡ് ജംഗ്ഷനിലാണ് നമ്മളെത്തുന്നത് അവിടെ കുഞ്ഞാലി മരക്കാർ മ്യൂസിയത്തിലേക്കുള്ള ദൂരം 0.8 km ആണെന്ന് രേഖപ്പെടുത്തിയ ഒരു സൈൻ ബോർഡ് നമ്മൾ കാണുന്നുണ്ട് അതേപോലെ ഇതിൽ നേരെയാണ് പോകേണ്ടത് ഇതാ നമ്മൾ കൊട്ടക്കൽ കുഞ്ഞാലി മരക്കാർ മ്യൂസിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവിടെ നമ്മൾ സൈൻ ബോർഡ് നമ്മൾ കാണുന്നത് കുഞ്ഞാലി മരക്കാർ മ്യൂസിയത്തിലേക്ക് നമ്മളെത്തി എന്ന് തന്നെയാണ് 1976 ഇവിടം സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുന്നത് കോവിഡ് ലോക്ക്ഡൗണിൽ ഇളവ് വരുന്നതോടെ ഇവിടെ സന്ദർശകർക്ക് വീണ്ടും പ്രവേശനാനുമതി ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യൻ നാവിക ശക്തിയുടെ ആവേശവും അഭിമാനവുമായ കുഞ്ഞാലി മരക്കാർമാരുടെ സ്മരണയ്ക്കായി ഇന്ത്യൻ നേവി സ്ഥാപിച്ച സ്തൂപമാണ് നമ്മൾ കാണുന്നത് ഏഴിമല നാവിക ആസ്ഥാനത്തും ഇത്തരത്തിലൊരു സ്തൂപം സ്ഥാപിച്ചിട്ടുണ്ട് വിസ്തൃതമായ ഭൂപ്രദേശത്ത് വ്യാപിച്ചു കിടന്നിരുന്ന മരക്കാർ കോട്ട മരക്കാർ നാലാമനെ കീഴടക്കിയതിനു ശേഷം പോർച്ചുഗീസുകാർ തകർത്തു കളഞ്ഞിരുന്നു അവിടെ മരക്കാർമാരുടെ പിൻതലമുറ താമസിച്ചിരുന്ന ചെറിയ വീടാണ് സ്മാരകമായി സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് പരിസരമെല്ലാം പുരാവസ്തു വകുപ്പ് മനോഹരമായി സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട് കാലപ്പഴക്കം കൊണ്ടുണ്ടാവാൻ സാധ്യതയുള്ള കേടുപാടുകളൊക്കെ തീർക്കുകയും വീണ്ടും വരാതിരിക്കാനുള്ള ചില മുൻകരുതലുകളൊക്കെ അവിടെ എടുത്തിട്ടുണ്ട് മുൻഭാഗത്ത് അന്ന് ഉപയോഗിച്ചിരുന്ന പീരങ്കിയുടെ ഭാഗങ്ങൾ ചങ്ങല ചേർത്ത് കെട്ടിവെച്ചത് കാണാം നമുക്ക് ഈ കെട്ടിടത്തിനുള്ളിലേക്ക് ഒന്ന് പ്രവേശിച്ച് നോക്കാം 3 ചെറിയ മുറികളാണ് ഈ കെട്ടിടത്തിനുള്ളിലുള്ളത് 3 ചെറിയ മുറികൾ അതിനുള്ളിൽ അന്ന് ഉപയോഗിച്ചിരുന്ന പീരങ്കി ഉണ്ടകൾ ആണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ മുറിയിൽ അത്ര വെളിച്ചം കുറവായതുകൊണ്ട് ക്ലിയർ അല്ല നമുക്ക് തൊട്ടടുത്ത മുറിയൊന്ന് നോക്കാം ഇതിനുള്ളിൽ കുറച്ചുകൂടെ വ്യക്തമായി ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം ഒരു ചരിത്ര സ്മാരകം വളരെ മനോഹരമായി വൃത്തിയായി സംരക്ഷിച്ചു വെച്ചതാണ് ചരിത്ര സ്മരണ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കെട്ടിടം അത് വളരെ മനോഹരമായിട്ടും വൃത്തിയായിട്ടും സംരക്ഷിച്ചു വെച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇനി നമ്മൾ ഈ ഒരു കെട്ടിടത്തിൽ നിന്നും പുറത്തിറങ്ങി വലതു ഭാഗത്തേക്ക് തിരിഞ്ഞാലാണ് അവിടെയാണ് മ്യൂസിയം മ്യൂസിയത്തിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് സാമൂതിരി മരക്കാർ സ്ഥാനം ഇവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത നീട്ടാണ് 1667 കൊല്ലവർഷം 842 സാമൂതിരി കൊടുത്ത നീട്ട് നമുക്ക് കാണാം അതോടൊപ്പം കുഞ്ഞാലി മരക്കാരുടെ സ്മരണയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും പീരങ്കികളും മരക്കാർമാരുടെ ലഘുവിവരങ്ങളൊക്കെ ഇവിടെ കാണാം മരക്കാർ കോട്ട മരക്കാരുടെ കീഴടങ്ങൽ ഇതുപോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കുഞ്ഞാലി മരക്കാരെക്കുറിച്ചുള്ളത് ഒക്കെ കാണാം അതോടൊപ്പം കോഴിക്കോട് നിന്നും പരിസരത്തു നിന്നും കണ്ടെടുത്ത ശിലായുഗ സംസ്കാര കാലഘട്ടത്തിലെ മൺപാത്രങ്ങളും കല്ലുകളുമൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൂടാതെ വിശാലമായ മരക്കാർ കോട്ടയുടെ ഒരു മിനിയേച്ചർ രൂപവും നമുക്കിവിടെ കാണാം ഇനി പുറത്തിറങ്ങുമ്പോൾ ഇടത് ഭാഗത്ത് ഒരു ചെറിയ ലൈബ്രറിയും ഉണ്ട് കുഞ്ഞാലി മരക്കാർ സ്മാരകത്തിൽ നിന്നും ഏകദേശം 1.5 km മാറിയാണ് കോട്ടക്കൽ വലിയ ജമാഅത്ത് പള്ളി സ്ഥിതി ചെയ്യുന്നത് ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് പുരാവസ്തു വകുപ്പ് ഇത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് പോർച്ചുഗീസുകാരിൽ നിന്നും കുഞ്ഞാലി മരക്കാർ പിടിച്ചെടുത്ത സിംഹാസനവും വാളും ഈ പള്ളിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത് കോട്ടക്കൽ വലിയ ജമാഅത്ത് പള്ളി കുഞ്ഞാലി മരക്കാരുടെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധമുള്ള ഈ ഒരു ആരാധനാലയം ഇന്ന് പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് കുഞ്ഞാലി മരക്കാർ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത സിംഹാസനം പക്ഷേ ഇപ്പോഴിവിടെ ഇല്ല വാൾ പള്ളിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പള്ളിക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള വാൾ കാണിച്ചു തരാനുള്ള അഭ്യർത്ഥന ഉദാരതയോടെ ഉസ്താദ് സ്വീകരിക്കുകയും അദ്ദേഹം
ഞങ്ങൾക്കായി അത് കാണിച്ചു തരികയും ചെയ്തു. കുഞ്ഞാലി മരക്കാരുടെ ചരിത്രശേഷിപ്പുകളിലൂടെയുള്ള നമ്മുടെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയൊരു അറിവുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.